എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡൻ ടൂറിൻ്റെ ലോട്ടസ് ഗാർഡൻ ടൂറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോട്ടസുകളൊക്കെ രാവിലെ വിരിഞ്ഞ് നിന്ന ലോട്ടസൊക്കെ ഇതാ കൂമ്പിയിട്ടുണ്ട് കേട്ടോ, ചില ലോട്ടസുകളൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ആദ്യമേ തുടങ്ങി നോക്കാം. ഫസ്റ്റ് ഇതിപ്പോൾ താഴെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് പാട്ടിൽ കാണിച്ചത് മുകളിൽ വെച്ചിരിക്കുന്ന ലോട്ടസ് അല്ലേ, അപ്പോൾ ഇത് താഴെ വെച്ചിരിക്കുന്നതാണ്. ഇതാ ഇത് കാമിലയുടെ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ. ഫസ്റ്റ് ബഡാണ്, ഫ്ലവറല്ല, കാമില. ഒരുവിധം ഇപ്പോൾ പുതിയതായിട്ട് ഈ ഇടയ്ക്ക് മേടിച്ച വെറൈറ്റീസൊക്കെ ഞാൻ താഴെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ കാമിലയുടെ ഫസ്റ്റ് ഫ്ലവറാണ്. പിന്നെ അതായത് ഗൊറാപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിൻ്റെ പോട്ടാണ് കേട്ടോ. ഇതിൽ പൂവൊന്നും ബഡൊന്നും വന്നിട്ടില്ല, വെച്ചിട്ട് ഒരു മാസത്തിലധികമൊക്കെ ആയി. പിന്നെ ഇതാ ഇത് തമോ, തമോക്ക് ഇതാ മൂന്ന് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഏറ്റവും ചെറുത്, ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മൂന്നെണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ കേട്ടോ. ഈ ഒരു പറമ്പിൽ നിറയെ ഇങ്ങനെ താമരകൾ വിരിഞ്ഞ് നിൽക്കണം, നിൽക്കുന്ന കാണാനുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു ആഗ്രഹത്തിലാണ്. പിന്നെ അതിഥിയും രുദ്രയെ നമ്മൾ ഒരേ ദിവസം ഒരേ ടൈമിൽ തന്നെ വെച്ചതാണ്, പക്ഷേ രുദ്രയിൽ മുട്ട് വന്നു കേട്ടോ. ഇതാ ഒരു ബെഡ്, ഇതാ ഈ ഒരു ബെഡ്, അങ്ങനെ രണ്ട് മുട്ട് രുദ്രയിൽ വന്നിട്ടുണ്ട്. ഇതാ ഇതിപ്പോൾ എന്താ നമ്മൾ ഇന്ന് അടുക്കളയിൽ ജോലി ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. സവാള അരിഞ്ഞപ്പോൾ കൈ മുറിഞ്ഞു. അപ്പോൾ അത് മാറ്റണമെന്ന് വിചാരിച്ചാട്ടോ, വീഡിയോ എടുക്കുന്നതിന് മുന്നേട്ട് അറിയാതെ വീഡിയോയിൽ പെട്ടുപോയതാ. അപ്പോൾ ഇതാ ഒരു പഴയൊരു തുണിയൊക്കെ എടുത്ത് കെട്ടി വെച്ചേക്കണം എന്നിട്ട്. ചോരയൊന്നല്ല കേട്ടോ, ഇത് മുണ്ടിൻ്റെ കരയാണ് ഈ കാണുന്നത്. അപ്പോൾ വാ നമുക്കിനി ലോട്ടസിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് രുദ്രയുടെ രണ്ടാമത്തെ ബഡാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വിരിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഒരുപാട് ബഡുകളൊക്കെ കരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിഥിയും രുദ്രയും ഒരുമിച്ച് മേടിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാം, രുദ്രയ്ക്ക് വന്നു, അതിഥിക്ക് വന്നിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ഇരിക്കുന്ന ഒരു നാല് പാത്രങ്ങളിൽ നമ്മൾ പേര് മാഞ്ഞു പോയിട്ടാ, എന്താ പറയുക, ട്യൂബർ വാങ്ങിയപ്പോൾ നമ്മുടെ ഒരു കവറിൽ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട് മാഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി പൂവൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാത്രത്തിൽ ഒട്ടിച്ച് പേരെഴുതി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പക്വാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസ് ആണ് കേട്ടോ. ഇതിലൊന്നും പൂവിട്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ട് എടുത്തു എന്ന് മാത്രം. ഫ്ലവറൊക്കെ ഇടുമ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ലീല, ലീല ഉണ്ട്. പിന്നെ ഇത് അമോർജിയ, അമോർജിയൊക്കെ സ്റ്റാൻഡിങ് ലൈഫൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്, അടുത്ത് തന്നെ പൂവിടുന്നു വിചാരിക്കുന്നു. പിന്നെ ഇതാ ഇത് പിങ്ക് മെഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസ് ആണ് കേട്ടോ. രാവിലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. സിംഗിൾ പെറ്റൽസ് ആണ്, റെഡ് ഷാങ്കായൊക്കെ പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു റെഡ് ഷാങ്കായിനേലും കുറച്ചും കൂടി ഇങ്ങനെ സിംഗിളാണെങ്കിലും നല്ല ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല നല്ല രസമായിരുന്നു കേട്ടോ. രാവിലെ എടുക്കേണ്ടതായിരുന്നു. ഇനി ഞാൻ ഒരു ദിവസം വിരിഞ്ഞ് നിൽക്കണ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. മൂന്ന് ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കഴിഞ്ഞു, ഒരെണ്ണം എന്താ ഇങ്ങനെ ഒരു ചെറിയ ബെഡ്. അത് ഇത് പിങ്ക് മെഡോ ആണ്, അടുത്തത് പിങ്ക് സ്പാർക്കിൾ കേട്ടോ. ഇത് പിങ്ക് സ്പാർക്കിൾ ഇഷ്ടം പോലെ ബെഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിങ്ക് സ്പാർക്കിളിൻ്റെ ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് സ്പാർക്കിൾ. അതുപോലെ സിയാം റൂബി, ഇതും ഞാൻ കാണിച്ചിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ, സിയാം റൂബിയും പിങ്ക് സ്പാർക്കിളും ഒക്കെ നല്ല രസമാണ്. പിങ്ക് മെഡോ വേറൊരു ടൈപ്പ്. പിന്നെ ഇത് ഷിരോമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഇതിലിതാ പച്ചക്കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓവർഫ്ലോ ചെയ്ത് വെള്ളം കളയണം. ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും ദാ സഹസ്രാറും, ഈ അറ്റത്ത് രണ്ടെണ്ണത്തിലും ഇത് കെട്ടിയിട്ടുണ്ട്. സഹസ്രാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്ലവറാണ്. ഞാൻ ആദ്യം സഹസ്രാർ എന്ന് പറഞ്ഞപ്പോൾ സഹസ്രദളാണെന്ന് വിചാരിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. പിന്നെയാണിത് ഒരു പുതിയ വെറൈറ്റിയാന്ന് മനസ്സിലായത് കേട്ടോ. നമ്മളിങ്ങനെ കളക്ഷൻ കൂട്ടാന്ന് നോക്കും തോറും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പുതിയ വെറൈറ്റീസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കളക്ഷൻ ഉണ്ട്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇന്നതാ ഇത് ഡ്രിപ്പിംഗ് ഡ്യൂ ആണ്. ഇത് നല്ല രസമുണ്ട് ശരിക്കും. ഇതൊരു താമരപ്പൂ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു റോസാപ്പൂ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു കുഞ്ഞൻ റോസാപ്പൂവാണ് ശരിക്കും. പിന്നെ ഇത് സൂപ്പർ ലോട്ടസ് ആണ്. ഇതിലൊന്നും ഫ്ലവർ വിരിഞ്ഞിട്ടില്ല. ഇതിനൊക്കെ വേണ്ടി നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഇതാ ഞാൻ ഇന്നിങ്ങനെ നോക്കൂ കേട്ടോ, ഇങ്ങനെ ചെറിയ ഇതൊക്കെ കാണുമ്പോൾ പൂവാണോ മുട്ടാണോ എന്നൊക്കെ. ഇതും സിയാം റൂബിയുടെ ഒരു ബഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് വൈറ്റ് പഫാണ്. വൈറ്റ് പഫും ഇതുപോലെ നിറയെ സ്റ്റാൻഡിങ് ലൈഫ് ഇങ്ങനെ കരുകുരുന്നനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വേറെ ഒന്നിലില്ലാത്ത വിധത്തിലാണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ
അല്ല അല്ല, മറ്റുള്ള താമരകൾക്ക് ഒരെണ്ണൊക്കെ അല്ലേ ഇങ്ങനെ വരുള്ളൂ. ഇത് നിറയെ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ ബെഡൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും വന്നിട്ടില്ല. വൈറ്റ് കളറിലെ ഇപ്പോൾ കുറച്ച് കളക്ഷൻ ആയി കേട്ടോ. പിന്നെ അതാ ഇത് റെഡ് കമാൻഡറാണ്, റെഡ് കളറിലെ ലോട്ടസാണ് കേട്ടോ. ഇതും സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഹിമാനി, ഇതും ഒരു വൈറ്റ് കളർ ലോട്ടസാണ്. പിന്നെ ഇത് യെല്ലോർ യെല്ലോ പ്രോർ പിങ്ക് ആണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് യെല്ലോർ പ്രോർ പിങ്ക് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ടില്ലേ, ഇത്രയ്ക്കും എന്താ പറയുക, കുഞ്ഞൻ ചെറിയ ലീഫായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇതിന് ഇങ്ങനെ ചെമ്പകത്തിൻ്റെയൊക്കെ ഇതളുകൾ പോലെയല്ലാണ് ഇരിക്കുന്നത്. ഇത്ര ചെറുതാണോ ഇനി, അല്ലെങ്കിൽ ആദ്യത്തെ ആയതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് അറിയില്ല. അടുത്തത് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കണം. പിന്നെ ഇതെന്താ, ഇതാണ് കോക്കനട്ട് മിൽക്ക് കേട്ടോ. കോക്കനട്ട് മിൽക്ക്, ഇത് ഹിമാനി, ഇതും വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ചന്ദ്രഭാഗ, ചന്ദ്രഭാഗ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നോക്കട്ടെ വല്ലതുണ്ടോന്ന്. ഇല്ല, ഒന്നുമില്ല, വന്നിട്ടില്ല. ഇതൊക്കെ പെട്ടെന്ന് ഫ്ലവർ ഇടേണ്ടതാണ്, വരാറായിട്ടുണ്ട്. പിന്നെ ഇത് റെഡ് സ്കൈ സ്കാനർ കേട്ടോ, ഇതും റെഡ് കളർ ഒരു ലോട്ടസാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 28 ഡബ്ബുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിറഞ്ഞ് പൂത്ത് കാണാനുള്ള വെയ്റ്റിങ്ങിലാണ്. എന്തായാലും ഇതൊക്കെ എല്ലാം വിരിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ഒന്നും ഒപ്പം വിരിയൊന്നുമില്ല, കാരണം അത് കണ്ടില്ലേ. ഇതൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോഴേക്കായിരിക്കും അടുത്തതൊക്കെ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇറങ്ങുന്ന വഴിയിൽ തന്നെ നമ്മളെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഞാൻ എന്നും കാണിക്കാറില്ലേ, ആളെ കാണിച്ചു തരാം കേട്ടോ. അഖിലയും നമ്മളുടെ മിറാക്കിളും. അഖിലതാ രാവിലെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇത് വിരിഞ്ഞിട്ട് ഇപ്പോൾ 2 ആയി, അതുകൊണ്ടാണ്. രാവിലെ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ നമുക്ക് നേരെ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നേരമാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെതാ ഇതിലൊക്കെ കുറേ ബഡൊക്കെ വന്ന് കഴിഞ്ഞു. പിന്നെതാ മിറാക്കിള്, മിറാക്കിളിന് ബഡുണ്ട്. ഇതാ വിരിഞ്ഞത് കഴിഞ്ഞു. പിന്നെ ഒരു ആളുണ്ട് ഇവിടെ, പീക്ക് ഓഫ് പിങ്ക്. ഇതാ പീക്ക് ഓഫ് പിങ്കിന് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിവിടെ ഒരു ബുദ്ധ സൗണ്ടിൻ്റെ ഒരു ഒരെണ്ണമാണ് വെച്ചിരിക്കുന്നത്, അതിലൊന്നുമില്ല. പീക്ക് ഓഫ് പിങ്കിന് ഇതാ ബഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 കേട്ടോ വെച്ചേക്കണത്. അപ്പോൾ ഇത് 2 ഇവിടെ വെച്ചിട്ട് ആ 2 പാത്രം അവിടെ നിന്ന് എടുത്ത് മാറ്റണം. എനിക്ക് തോന്നണം അവിടെ ശരിക്കും അങ്ങോട്ട് വെയിൽ കിട്ടണില്ലാവോ. അപ്പോൾ അതെടുത്ത് അപ്പുറത്തെ അങ്ങോട്ട് തന്നെ വെക്കണമെന്ന്, ആ പറമ്പിലേക്ക് തന്നെ വെക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളെപ്പോഴും എന്നും ഉണ്ടാവും കേട്ടോ, തോരാതെ വരവേൽക്കാൻ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ജൂലിയറ്റും ഷേദയാണ് കേട്ടോ. നമ്മൾ റണ്ണർ മേടിച്ചത് ഇവിടെ വെയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരാട്ടോ. ഇത് റണ്ണറായതുകൊണ്ട് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണെടുത്തിട്ട് വേഗം ഇങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകുമ്പോൾ സമയം എടുക്കില്ലെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, റണ്ണർ അപ്പം തന്നെ വെക്കണമല്ലോ, അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഇത് അവിടെയാണ് വെക്കണമെങ്കിൽ ഇപ്പോൾ ഫ്ലവറായതന്നെ. ഇപ്പം ജൂലിയറ്റും ഷേദയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ താഴെയും മുകളിലുമായിട്ടുള്ള ലോട്ടസിൻ്റെ കളക്ഷൻ. ഇതിൻ്റെ വെള്ളം ഇവിടെ വെച്ചാറിന് അത്രയ്ക്കും അവിടെ തെളിയണില്ല കേട്ടോ, അപ്പുറേക്ക് കൊണ്ട് വയ്ക്കണം ഇനി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ലോട്ടസ് കളക്ഷൻ. അപ്പോൾ എൻ്റെ ഗാർഡൻ ടൂറ് ഫസ്റ്റും സെക്കൻഡും പാട്ട് കഴിഞ്ഞ് ഇത്ര ഉള്ളൂ. ഇനി നമ്മൾ പുതിയ വെറൈറ്റീസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മേടിക്കേണ്ടാന്ന് വിചാരിച്ചാലും വാങ്ങിച്ച് പോകും. ഇപ്പോൾ എന്തായാലും നിലവിൽ നമ്മുടെ കയ്യിൽ പോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു പാത്രം കുറച്ച് എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ വാങ്ങിച്ച് വെച്ചിട്ട് വേണം ഇനി നമുക്ക് അടുത്ത കളക്ഷനൊക്കെ ഒപ്പിക്കാൻ. ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വെറൈറ്റീസ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി കളക്ഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ വഴിയെ നിങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 ഗാർഡൻ ടൂർ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോ സെയിൽ വീഡിയോ ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഇനി തിങ്കളാഴ്ചത്തേക്ക് എന്തായാലും ഇടാം കേട്ടോ. ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞായറാഴ്ച നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ. അപ്പോൾ ഞായറാഴ്ച ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.